ടൂറിസം വികസനത്തിൻ്റെ കാതാർത്ത മലയോര മേഖല ഇരുവഞ്ചി പുഴ കേന്ദ്രീകരിച്ച് നിരവധി പദ്ധതികൾ സംബന്ധിച്ച് ചർച്ചകൾ നടന്നെങ്കിലും അതൊന്നും പൂർണ്ണതയിൽ എത്തിയിട്ടില്ല സമീപ ഭാവിയിലെങ്കിലും പദ്ധതികൾ യാഥാർത്ഥ്യമാവുന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ മത ഗ്രാമം ബി പി മൊയ്തീൻ്റെ ജന്മസ്ഥലം എസ് കെ പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമത്തിൻ്റെ അരങ്ങ് മലയോരത്തിൻ്റെ വ്യാപാര കേന്ദ്രമായി തഴച്ചു വളരുന്ന പ്രദേശം ഒത്തിരി വിദ്യാഭ്യാസ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ കേന്ദ്രം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അന്ത്യപ്രസംഗം നടത്തിയ സ്ഥലത്തിൻ്റെ സമീപ പ്രദേശം ഇതൊക്കെയാണ് മുഖം എന്നാൽ വിനോദസഞ്ചാര മേഖലയിൽ മുക്കവും സമീപ പ്രദേശങ്ങളായ കാരശ്ശേരിയും കൊടിയത്തൂരും ഇനിയും വികസിക്കേണ്ടതുണ്ട് ഇരുവഴിഞ്ഞു പുഴയും അതിൻ്റെ തീരങ്ങളെയും ഉപയോഗപ്പെടുത്തി ഒരു ടൂറിസം മേഖലയാക്കാൻ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണതയിൽ എത്തിയിട്ടില്ല തീരം കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാര പദ്ധതിക്ക് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് വർഷക്കാലത്ത് തന്നെ മുക്കം നഗരസഭയുടെ ബജറ്റിൽ ഉൾപ്പെടുത്തി ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രാഥമിക നടപടികൾ ആരംഭിച്ചിരുന്നു മുക്കം പാലം മുതൽ തൃക്കുടമണ്ണ ക്ഷേത്രക്കടവ് വരെയുള്ള തൃക്കുടമണ്ണ ടൂറിസത്തിനായി സർക്കാരിലേക്ക് സമർപ്പിച്ച് അംഗീകാരം ലഭിച്ചതിനാൽ പണവും അനുവദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബജറ്റിൽ ഇരുവഴിഞ്ഞു ടൂറിസം എന്ന പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് മുക്കം കൊടിയത്തൂർ കാരശ്ശേരി പ്രദേശങ്ങളുടെ പ്രധാന ജലവിഭവ കേന്ദ്രമായ ഇരുവഴിഞ്ഞു പുഴ വേണ്ട വിധത്തിൽ സംരക്ഷിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്താൽ പ്രദേശത്തെ വിനോദസഞ്ചാര മേഖലയിൽ വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ കഴിയും ഇരുവഴിഞ്ഞു പുഴയുടെയും തീരങ്ങളുടെയും സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുത്തു പ്രകൃതി വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തിയാൽ ഇരുവഴിഞ്ഞുപുഴയുടെ ടൂറിസം സാധ്യതകൾ ഏറെയാണ് പ്രധാന ആകർഷണ സ്ഥലങ്ങളായ കാരശ്ശേരി കോട്ടമുഴിക്കടവ് എന്നിവിടങ്ങളിൽ പാർക്ക് സ്ഥാപിക്കുക ബി പി മൊയ്തീൻ പാർക്ക് നവീകരിക്കുക പുഴയോരങ്ങളുടെ ഭിത്തികെട്ടി സഞ്ചാരികൾക്ക് സൗകര്യമൊരുക്കുക ടൈൽ പാകി മനോഹരമാക്കുക വീതിയുള്ള സ്ഥലങ്ങളിൽ മുളങ്കാടുകളും പുഴമഞ്ഞുമരങ്ങളും നട്ടുപിടിപ്പിച്ചും ഇരുവഴിഞ്ഞുപുഴയുടെ പ്രകൃതി മനോഹാരിതയ്ക്ക് കോട്ടം തട്ടാതെയുള്ള സഞ്ചാര കേന്ദ്രമാക്കുക ഇരുവഴിഞ്ഞു പുഴയിൽ മുക്കം മുതൽ ചാലിയാർ വരെ ബോട്ട് യാത്ര തീരത്ത് സൈക്കിൾ സവാരി ചൂണ്ടയിട്ട് മീൻ പിടിക്കാനുള്ള സംവിധാനം ഇങ്ങനെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കിയാൽ അത് വലിയ മാറ്റത്തിന് തന്നെ കാരണമാവും ഇവയൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിൽ നിർവഹിക്കുന്നതോടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവ് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല ഫസൽ ബാബു ന്യൂസ് ബ്യൂറോ മുക്കം